എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ ചൂടിനൊക്കെ നോമ്പ് കാലത്ത് തയ്യാറാക്കാൻ പറ്റുന്ന, പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം. ഇളനീരിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നൊരു ഡെസേർട്ട് ഡ്രിങ്കാണ്. അതൊരു ഇളനീരിൻ്റെ ജ്യൂസും അതിൻ്റെ പഴുപ്പൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിനുവേണ്ടി ഞാൻ ആദ്യം ഈ ഒരു ഡ്രിങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കളേർഡ് ജെല്ലി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഓറഞ്ച്, റാസ്ബെറി, ലൈം ഫ്ലേവറിലുള്ള 3 പാക്ക് ജെല്ലിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള ഏത് ഫ്ലേവറിൽ വരുന്ന ജെല്ലി എടുക്കാം. പിന്നെ ഇത് തയ്യാറാക്കുന്ന വിധം ഇതിൻ്റെ പാക്കിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടാവും, അപ്പോൾ അത് നോക്കി തയ്യാറാക്കി എടുത്താൽ മതി. ആദ്യം ഞാൻ റാസ്ബെറി ഫ്ലേവറിലുള്ള ജെല്ലി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നന്നായി തിളപ്പിച്ച 1 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിനുശേഷം അതേ അളവ് തന്നെ 1 കപ്പ് നല്ല തണുത്ത പച്ചവെള്ളം, സാധാരണ പച്ചവെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കി മിക്സാക്കി ചൂടാറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ക്യൂബ്സായി കട്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള പാക്കറ്റിലുള്ള ജെല്ലി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ജെല്ലിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായി സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഇത് പുറത്തെടുത്ത് ഇതേപോലെ നല്ല ക്യൂബ്സായി കട്ട് ചെയ്ത് മാറ്റിവെക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി വെക്കുന്നുണ്ട്. ഡ്രിങ്ക് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് സാഗോ സീഡ്, അതായത് ചൗവരി അല്ലെങ്കിൽ സാബൂനരി, നന്നായി തിളച്ച വെള്ളത്തിലേക്കിട്ട് വേവിച്ചെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു സാഗോ സീഡ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. വെള്ളം തിളയ്ക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഇതിലെ സ്റ്റാർച്ചൊക്കെ ഇളകി വെള്ളത്തിൽ കുതിർന്ന് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, ഫുള്ള് കട്ട കെട്ടിപ്പോവും. അപ്പോൾ നന്നായി വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇതിട്ട് കൊടുത്താൽ മതി. ഏകദേശം 1-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ടാപ്പിയോക്ക പേൾസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റാർച്ച് ഉണ്ടാവും ഇതിൽ. അപ്പോൾ ഇത് വേവിച്ചെടുക്കുമ്പോഴും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ വെള്ളം എടുക്കണം. നന്നായി കുക്കായി ഉള്ളിലുള്ള ആ ഒരു വൈറ്റ് കളറൊക്കെ പോയി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഉള്ളിൽ ചെറുതായിട്ടൊരു വൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടെ പോയി തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ചെറിയ സാഗോ സീഡാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇത് ഒരുപാട് സമയം കുക്ക് ചെയ്താൽ വെന്ത് അലിഞ്ഞു പോകും, അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ, കറക്റ്റ് പാകത്തിൽ എടുക്കണം. ഇത് ഞാനിവിടെ ഊറ്റിയെടുക്കുന്നുണ്ട്, തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നല്ല പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ബാക്കിയുള്ള സ്റ്റാർച്ചും കൂടെ ഒന്ന് ഇളകി നല്ല ക്ലിയറായി കിട്ടാൻ വേണ്ടിയാണ്. ഇത് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും കുറേ സമയം ഇതേപോലെ തന്നെ വെക്കുകയെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ വീണ്ടും ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ ഡ്രിങ്കൊക്കെ തയ്യാറാക്കുകയെന്നുണ്ടെങ്കിൽ ഊറ്റിയെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. വേവിച്ച് റെഡിയാക്കി വെച്ച സാഗോ നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് പാലാണ്. ഞാനിപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കാണ്, 1.5 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഒരു മിൽക്കിന് പകരം നമുക്ക് വേണമെങ്കിൽ എവാപ്പറേറ്റഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ പാലും സാഗോ സീഡും കൂടെ നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഞാനിപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് ഇതിലേക്ക് ചേർക്കുന്നത്, ഫുൾ ഫാറ്റ് ക്രീമാണ്. ഇതൊരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, കട്ട കെട്ടാതെ ഒന്ന് മിക്സാക്കിയെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ ഫ്രഷ് ക്രീമിന് പകരം നമുക്ക് തിക് ക്രീം ചേർത്ത് കൊടുക്കാം, ടിന്നിൽ വരുന്ന ക്രീം ചേർക്കാം, അതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ പാലിലേക്ക് ചേർത്ത് നന്നായി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള മധുരം ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ സ്വീറ്റൻഡ് കണ്ടൻസ് മിൽക്കാണ് ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത്. 1.25 കപ്പോളം കണ്ടൻസ് മിൽക്ക് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പകുതി നമുക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്കും അതിൻ്റെ ബാക്കി നമുക്ക് മധുരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഞാനിതിൽ ഫുള്ളായി കണ്ടൻസ് മിൽക്ക് മാത്രമാണ് ചേർക്കുന്നത്, പഞ്ചസാര ഇപ്പോൾ തീരെ ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതൊരു ഫിലിപ്പിനോ ഡെസേർട്ട് ഡ്രിങ്കാണ്, ബ്യൂക്കോ സാലഡ് ഡ്രിങ്ക്. ഇതിൽ മെയിനായിട്ട് ഫ്ലേവർ എന്ന് പറയുന്നത് ഇളനീരിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ ഇതൊരു ഇളനീര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർക്കണം.
ഒന്നര ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ഈ ഒരു മിക്സിലേക്ക്, ഈ ഒരു മിൽക്ക് മിക്സിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സാക്കിയെടുക്കാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ബാക്കിയുള്ളത് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു കളറും ഫ്ലേവറും കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് അല്ലെങ്കിൽ സ്ട്രോബെറി സിറപ്പ്, രണ്ടിലേതായാലും മതി, ഒന്നര ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ സ്ട്രോബെറി സിറപ്പാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ കിട്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇളനീരിൻ്റെ ആ ഒരു കാമ്പാണ്. ഇത് കുറച്ചൊരു കട്ടി കുറഞ്ഞിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കഷ്ണമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇതൊന്ന് കോരിയെടുത്ത് കുറച്ച് കട്ടിയുള്ള ഭാഗം ഞാൻ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം രണ്ട് ഇളനീരിൻ്റെ കാമ്പ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പോളം ഇളനീരുണ്ട് ഇതിൽ. അപ്പം ഈ പീസസൊക്കെ ഇതിലേക്കൊന്നിട്ട് മിക്സാക്കിയെടുക്കാം. എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി അവസാനമായി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ജെല്ലി ക്യൂബ്സ് ആണ്. നമ്മൾ നേരത്തെ മൂന്ന് കളറിലുള്ള ജെല്ലി ഇവിടെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഈ ഒരു മിൽക്ക് മിക്സിലേക്ക് ഇട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. മൂന്ന് കളറിലുള്ള ജെല്ലി മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇളനീരിൻ്റെ കഷ്ണങ്ങൾ ഇതിൽ നീളത്തിൽ കാണാൻ പറ്റും. പിന്നെ നല്ലൊരു ലൈറ്റായിട്ടുള്ളൊരു പിങ്ക് കളറും ഉണ്ട്. കുടിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാം. കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കട്ടിയിൽ തയ്യാറാക്കാം. പിന്നെ കുറച്ചൊരു വെള്ളം പോലെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം. അതേപോലെ തന്നെ ക്രീമും കുറച്ചുകൂടെ ചേർത്ത് തന്ന് ലൂസാക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് സാലഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. നല്ല തണുപ്പോട് കൂടി വേണം ഇത് സെർവ് ചെയ്യാൻ. കുറച്ച് സമയം കൂടെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.